അല്ലെങ്കിലും എത്ര കാലം ഇങ്ങനെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ലീഗിന് യു ഡി എഫിൽ തുടരാൻ കഴിയും? എം വി ജയരാജൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? വെറുതെ നാണം കെട്ടുകൊണ്ട് വഴിയിൽ കൂടി പോകുന്നവരുടെയും വരുന്നവരുടെയും എല്ലാം ചീത്തവിളിയും കേട്ടുകൊണ്ട് ലീഗിന് എത്ര നാളിങ്ങനെ കോൺഗ്രസിൽ തുടരാൻ കഴിയും? കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പരിപാടിക്കിടെ ലീഗ് പ്രവർത്തകന് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചാണ് ജയരാജന്റെ വാക്കുകൾ. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. നിന്റെ കൊടി കൊണ്ടുപോയി പാകിസ്ഥാനിൽ കെട്ടട, ഈ വാക്കുകൾ സംഘപരിവാറിന്റേതല്ല. കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ലീഗുകാർക്കെതിരെ നടത്തിയ ആക്രോശമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്താണ് യു ഡി എഫ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ലീഗിന്റെ പച്ചക്കൊടി കെട്ടുമ്പോൾ ലീഗുകാർക്കെതിരെ സംഘപരിവാറുകാരെ പോലെ കോൺഗ്രസ് നേതാവ് പെരുമാറി. ഇത് സംബന്ധിച്ച് ലീഗ് നേതാവ് യു ഡി എഫ് കൺവീനർക്കും കെ പി സി സി പ്രസിഡന്റിനും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പര്യടന പരിപാടിയിൽ ലീഗുകാർ പച്ചക്കൊടിയേന്തി അനുഗമിച്ചിരുന്നു. ആ ചിത്രം ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചത് രാഹുൽ ഗാന്ധി പാക് പതാകയുമേന്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നായിരുന്നു. അതിനെ തുടർന്ന് വയനാട്ടിലെ ലീഗുകാരോട് റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ പച്ചക്കൊടി എടുക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അത് അക്കാലത്ത് വലിയ വാർത്തയായതാണ്. കഴക്കൂട്ടത്തും സമാനമായ രീതിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ മനസ്സ് സംഖ്യകളുടേതാണ്. എത്ര കാലം ആത്മാഭിമാനം പണയപ്പെടുത്തി ലീഗിന് യു ഡി എഫിൽ തുടരാൻ കഴിയുമെന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഇതൊക്കെ വല്ലാത്ത ചീത്തയായിപ്പോയി കോൺഗ്രസ്സെ. തിരുവനന്തപുരം ആറ്റിപ്പുറം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് സമര പരിപാടിയിലാണ് ലീഗിന്റെ കൊടി വിലക്കിയെന്ന പരാതി ഉയർന്നത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം വെമ്പായ നസീറാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സനൽകുമാറിനെതിരെ പരാതി ഉയർത്തിയത്. സമരവേദിയിൽ കെട്ടിയ ലീഗിന്റെ കൊടി കോൺഗ്രസ് നേതാവ് എടുത്തെറിഞ്ഞെന്നും ലീഗിന്റെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടണമെന്നും സനൽകുമാർ പറഞ്ഞെന്നാണ് നസീർ ആരോപിച്ചത്. അതേസമയം കോൺഗ്രസ് നടത്തിയ സമരപരിപാടി ആയതിനാലാണ് ഘടകകക്ഷിയുടെ കൊടി നാട്ടാൻ അനുവദിക്കാതിരുന്നതെന്നാണ് സനൽകുമാറിന്റെ വിശദീകരണം. കൊടി നാട്ടാൻ സമ്മതിച്ചില്ലെന്ന് സത്യമാണ്. എന്നാൽ കൊടി വലിച്ചെറിയുകയോ ഇത്തരത്തിൽ പരാമർശം നടത്തുകയോ ചെയ്തില്ലെന്നും സനൽകുമാർ പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ലീഗ് അത് വിഷയമാക്കിയിരിക്കുകയാണ്. സ്വന്തം പ്രസ്ഥാനത്തെയും കൊടിയെയും പൊതുമധ്യത്തിൽ അപമാനിച്ചത് ലീഗ് നേതാക്കൾക്ക് എന്തായാലും നന്നായി കൊണ്ടിട്ടുണ്ട്. അടയും ചക്കരയും പോലെ ഇരുന്നിട്ട് അവസാനം ഇതിപ്പോൾ വല്ലാത്ത പണിയായിപ്പോയി. എന്തായാലും ഇതോടുകൂടി കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.